പെട്രോൾ പമ്പ് തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നത് സാധാരണക്കാരായ സ്കൂട്ടറിൽ പോകുന്നവരാണ്. ഒരഭിപ്രായം ഞാനിവിടെ പറയാതിരിക്കുന്നത് ശരിയല്ല. ഈ മൊബൈൽ ഫോൺ, ഇപ്പോൾ AI ക്യാമറയാണ് കേരളത്തിലെ പ്രധാന വിവാദ വിഷയം. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നത് 100% തെറ്റാണ്. 2000 രൂപ അല്ല 3000 രൂപ ഫൈനടിച്ചാലും തെറ്റില്ല. ലൈൻ മാറി ഓടുന്നതും തെറ്റാണ്. കാരണം ഹൈവേയിലൊക്കെ ലൈൻ മാറി ഓടി വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയുടെ തലയിൽ കൂടെ കയറി ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കൊച്ചിയിൽ കണ്ടതാണ്. അതിനും ഫൈനടിക്കാം. ബെൽറ്റ് ഇടാത്തതിന് ഫൈനടിക്കണം. ബെൽറ്റ് ഇല്ലാതെ ഇപ്പോഴത്തെ വണ്ടികൾ നല്ല വേഗത്തിലാണ് പോകുന്നത്. നല്ല ബ്രേക്കും ഉണ്ട്. പഴയ അംബാസഡർ കാറല്ല. ഒരു ചവിട്ടി ചവിട്ടിയാൽ നമ്മുടെ തല ഇടിച്ചെങ്കിൽ പുറത്തു വരും കണ്ണടി കൂടെ. അത്ര അപകടമാണ്. ബെൽറ്റ് ഇട്ടിരിക്കുക എന്നുള്ളതിന് ഫൈനടിക്കുന്നത് തെറ്റില്ല. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്കെതിരുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളും, അവർക്ക് ഒരു കാർ വാങ്ങാനുള്ള പാങ്ങൊന്നുമില്ല. അവരുടെ സഞ്ചാരത്തിന് വേണ്ടി അവരൊരു സ്കൂട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. അതിലെ ഭാര്യയ്ക്കും ഭർത്താവിനും അപ്പുറം കുഞ്ഞിനെ മുന്നിൽ വെച്ച് കൊണ്ടുപോകുന്നോ അല്ലെങ്കിൽ ഇടയിൽ വെച്ച് കൊണ്ടുപോകുന്നതോ എതിർത്തുകൊണ്ട് അവർക്ക് ഫൈനടിക്കുന്നത് ദ്രോഹമാണോ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്റെ അഭിപ്രായം ഞാൻ എല്ലായിടത്തും പറയും, അത് തെറ്റാണ്. കാരണം ഇപ്പൊ പല ട്രോളുകളും കാണുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ചാക്കി കയറ്റിയിട്ട് കാണാമുണ്ടോ കയ്യിൽ കൊടുത്ത് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ, മനുഷ്യന്റെ നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങൾ ഹെൽമെറ്റ് വെക്കട്ടെ, കുഞ്ഞുങ്ങൾക്ക് ഒരു ഹെൽമെറ്റ് വെക്കട്ടെ. ഇപ്പൊ എല്ലാ രാജ്യങ്ങളിലും ഞാൻ എല്ലാ രാജ്യങ്ങളിലും യാത്ര, അവിടെ എല്ലാം ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്നും ആരും, ഇന്തോനേഷ്യയിലും മറ്റു ആളുകളെല്ലാം ഈ സ്കൂട്ടറാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും അതിലെല്ലാം കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായ ഹെൽമെറ്റ് ഉണ്ട്. ആ ഹെൽമെറ്റ് വെച്ച് കുഞ്ഞുങ്ങൾ, ഞാൻ ഇവിടെ ഈ അച്ഛനും അമ്മയും മടി വെച്ചുകൊണ്ട് ഏത് കുഞ്ഞാണ് അപകടത്തിൽ മരിച്ചത്? അങ്ങനെ അപകടത്തിൽ മരിച്ചിട്ടില്ല. ഹെൽമെറ്റ് ഇടാതെ പോലും മരിച്ചിട്ടുണ്ട്. ഓവർ സ്പീഡിൽ പോലും മരിച്ചിട്ടുണ്ട്. സർക്കസ് കാണിച്ചവന്മാർ മരിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷേ കുഞ്ഞിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരുത്തി കുഞ്ഞിനെ ഓടിച്ചു പോകുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുന്നത് തെറ്റാ. പക്ഷെ അങ്ങനെ പോകുന്നവർക്ക് ശിക്ഷിക്കാൻ ശരിയല്ല. നമുക്ക് എല്ലാവർക്കും കാർ വാങ്ങിക്കാൻ പാങ്ങില്ല. നടപ്പിലാക്കുന്നവർക്ക് ചിലപ്പോൾ കാർ വാങ്ങിക്കാൻ പൈസ കാണും. സാധാരണക്കാർക്ക് അതില്ല എന്ന ഈ അവസരത്തെ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ ആളുകളും കേരളത്തിൽ നിന്ന് സ്കൂട്ടർ ഉപയോഗിക്കണം. പൊതുഗതാഗത സംവിധാനങ്ങൾ തകരുന്നു. ഞാൻ 2001 മന്ത്രിയായിരിക്കുമ്പോൾ 26,000 പ്രൈവറ്റ് ബസ്സും ഏതാണ്ട് 4,500 KSRTC ബസ്സുകൾ ഓടിയിരുന്നു അന്ന്, 2001. ഇന്ന് ഞാൻ രാജ്യം ഞാൻ മാറി 2016 ആകുമ്പോഴേക്കും കേരളത്തിൽ പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം 36,000. ഇന്ന് പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം 7,000 താഴെയാണ് എന്നുള്ള ദയനീയാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു വ്യവസായം കേരളത്തിൽ തകർന്നു. എന്നാ KSRTC ഈ ഓഹരി KSRTC കിട്ടിയോ? ഈ 36,000 ബസ് മാറിയപ്പോ KSRTC ഇപ്പോഴും 4,000 താഴെ വണ്ടി ഓടുന്നു. അന്ന് 4,200 4,300 കൂടെ വരുന്നു. ഇപ്പൊ 4,000 താഴെ 3,500 വണ്ടിയെ KSRTC ഓടുന്നുള്ളൂ. ഇത് എവിടെ പോയി എന്ന് നമ്മൾ ചിന്തിക്കും. അതിൽ പ്രധാന കാര്യം, പൊതുഗതാഗതം തകർന്നപ്പോൾ സാധാരണക്കാർ ഈ കോവിഡൊക്കെ വന്നപ്പോഴൊക്കെ പൊതുഗതാഗതം ഇല്ലാത്തത് കൊണ്ട് ഒരു സ്കൂട്ടർ വാങ്ങിച്ചിരിക്കുക. അവരെ അല്ല നമ്മൾ പിഴിയേണ്ടത്. അവരെ ജ്യൂസ് എടുക്കണ്ട എന്ന അഭിപ്രായം എനിക്കുണ്ട്. അവരെ ജ്യൂസ് എടുക്കണ്ട, അവർ ജീവിക്കട്ടെ. കുഞ്ഞുങ്ങളെയും കൊണ്ട് ചാക്കി കെട്ടിയിട്ട് കാണാമുട്ടോ വെച്ച് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത്തരം നടപടികൾ ജനങ്ങളെ മനസ്സിൽ നമ്മൾ ഒരു അകൽച്ച ഉണ്ടാക്കാൻ ഇടയാക്കും എന്ന് ഞാൻ എല്ലാവരോടും, ഭരണകർത്താക്കളോടും, ഞാൻ ഉൾപ്പെടുന്ന നിയമനിർമ്മാതാക്കളോട് എല്ലാം സൂചിപ്പിക്കുകയാണ്. പ്രായോഗികമല്ലാത്ത പരിഷ്കാരങ്ങൾ നമുക്ക് വലിയ അപകടം ചെയ്യും. അതിനുവേണ്ടി മനുഷ്യൻ ചെയ്യുന്ന കള്ളത്തരങ്ങൾ വലിയ അപകടങ്ങളിലേക്ക് പോകും. അതിനൊന്നും അവസരം ഉണ്ടാക്കണ്ട. ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഫൈനടിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ കടിക്കുന്നുണ്ട്. മൊബൈൽ ഫോണിലൊന്നും സംസാരിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാൻ വലിയ, പ്രത്യേകിച്ച് ബൈക്കിനകത്ത് പോകുന്നൊരു ഹെൽമെറ്റിൻ്റെ ഇടയിൽ മൊബൈൽ ഫോൺ തിരികിട്ട് പോവുക. ഇതൊരു പമ്പിന്റെ ഉദ്ഘാടനം പറഞ്ഞത് KB ഗണേഷ്കുമാർ MLA പറഞ്ഞത് കേട്ടല്ലോ. പല പൊതു വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ അദ്ദേഹം നിർഭയത്തോടുകൂടി അദ്ദേഹം തുറന്ന് പറയാറുണ്ട്. പല ആളുകളും പറയാൻ ആഗ്രഹിച്ച, അതായത് പൊതുജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് KB ഗണേഷ്കുമാർ MLA ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഇനി ഒരു മുഖ്യമന്ത്രിയെ ആരെ ആക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ പറയാം KB ഗണേഷ്കുമാർ MLA ആക്കണമെന്ന് പറയാം. കാര്യം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ഭരണമുന്നണിയെന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷമെന്നോ ഒന്നും ഇല്ലാതെ അദ്ദേഹം നിയമസഭയിലാണെങ്കിലും ശരി, പൊതുവേദികളിലാണ് ശരി, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം നിർഭയത്തോടുകൂടിയാണ് അദ്ദേഹം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു AI ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും അത് തന്നെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്.